الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് ആവുന്നത്ര അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അടിമകളായ സ്ത്രീ പുരുഷന്മാർ അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ എത്ര കണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും അവരുടെ ഭൗതിക ജീവിതത്തിലുള്ള രക്ഷയും സമാധാനവും അതേപോലെ തന്നെ മരണാനന്തര ജീവിതത്തിലുള്ള ശാശ്വതമായ വിജയവും കരഗതമാക്കാൻ കഴിയുക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പലയിടങ്ങളിലായി ഉണർത്തിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ സ്ത്രീകളെ തരംതാഴ്ത്തുന്ന നിലപാടുകളും വിശ്വാസങ്ങളും നിയമങ്ങളും സമീപനങ്ങളും പഴയകാലം മുതലേ ഈ ലോകത്ത് നിലനിന്നിട്ടുള്ള ഒരു കാര്യമാണ്. സ്ത്രീകൾക്ക് പുരുഷൻ്റേതുപോലെയുള്ള ശാശ്വതമായ ആത്മാവ് പോലുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടായിരുന്നു. സ്ത്രീകൾ മരിച്ചാൽ അതോടൊപ്പം അവരുടെ ആത്മാവും മരിച്ചു പോകും എന്ന ധാരണയിലുള്ള എത്രയോ ആളുകളുണ്ട്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ തൻ്റെ സന്ദേശവുമായി കടന്നു വന്ന സന്ദർഭത്തിൽ അവർക്കിടയിലും ഇത്തരം വിശ്വാസങ്ങൾ വെച്ചു പുലർത്തിയിരുന്ന ആളുകളുണ്ടായിരുന്നു എന്നതാണ്. അതേപോലെ തന്നെ മഹാകവി ജോൺ മിൽട്ടൺ തൻ്റെ പാരഡൈസ് ലോസ്റ്റ് എന്ന രചനയിൽ പറഞ്ഞിട്ടുള്ളത്, പുരുഷൻ മുഖേന മാത്രമേ ഒരു സ്ത്രീക്ക് ദൈവസാമീപ്യം കരസ്ഥമാക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ്. പുരുഷൻ എന്ന ഇടയാളനില്ലാതെ ഒരു സ്ത്രീക്ക് ദൈവത്തിൻ്റെ അരികിലേക്ക് അടുക്കാൻ പോലും കഴിയുകയില്ല എന്നൊക്കെയുള്ള ധാരണകൾ, നാരികൾ വിശ്വവിപത്തിൻ്റെ നാരായ വേരുകൾ, നരകീയാഗ്നികൾ എന്നുള്ളത് ഒരു മലയാളത്തിലുള്ള കവിവാക്യമാണ് എന്ന് നമുക്കറിയാം. സ്ത്രീകൾ ബൈബിൾ വായിക്കാൻ പാടില്ലെന്ന് ഹെൻറി 8-ാമൻ തൻ്റെ ഭരണകാലത്ത് ഇംഗ്ലണ്ടിൽ നിയമമാക്കിയിരുന്നു. ജൈനമതത്തിലുള്ള ദിബങ്കരന്മാരായ ആളുകൾ, ജൈനമതക്കാർ രണ്ട് വിഭാഗമുണ്ട്, ശ്വേതാംബരന്മാരും ദിബങ്കരന്മാരുമാണവർ. അതിൽ നേരത്തെ പറഞ്ഞ ഈ വിഭാഗം
സ്ത്രീകൾക്കൊരിക്കലും മോക്ഷം തന്നെ ലഭിക്കുകയില്ല എന്ന ധാരണയും വിശ്വാസവും ഉള്ള ആളുകളായിരുന്നു. അവർ കുറച്ച് തീവ്ര നിലപാടുകൾ, കർശന നിലപാടുകൾ മതരംഗത്ത് പാലിക്കുന്ന ആളുകളാണ് ജൈനമതക്കാരായ ആ വിഭാഗം. അതുകൊണ്ട് തന്നെ അവർക്കിടയിലെ സന്യാസിമാർ ഒരിക്കലും വസ്ത്രം ധരിക്കുകയില്ല. നഗ്ന സന്യാസിമാർ എന്നും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കാണാൻ കഴിയും. പല ആളുകളും അവരുടെ മുമ്പിൽ കുമ്പിട്ടുകൊണ്ട് അവരുടെ പുണ്യവും ദിവ്യത്വവും ഒക്കെ നേടുന്നത് ഒരു കാഴ്ചയായി നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ കഴിയും. അവർ പറയുന്നത് ഉടുവസ്ത്രം ഉൾപ്പെടെ സർവവും ജൈനസന്യാസിമാർ ത്യജിക്കണമെന്നാണ്. ഈ വിഭാഗക്കാരായ ആളുകളും അങ്ങനെ തന്നെയാണ്. അവർക്കാണ് സ്ത്രീകൾക്കൊരിക്കലും മോക്ഷം ലഭിക്കുകയില്ല എന്നുള്ള ധാരണ ഉള്ളത്. ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങൾ ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രവാചകൻ നിയോഗിതനായ അവിടുത്തെ ആ പ്രബോധന കാലഘട്ടത്തിലും ഇത്തരം വിശ്വാസക്കാരായ ആളുകൾ ഉണ്ടായിരുന്നു. അവിടേക്കാണ് ഇസ്ലാം സ്ത്രീകൾക്ക് ഉന്നതമായ സ്ഥാനവും പദവിയും അവർക്ക് അർഹമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും നൽകിക്കൊണ്ട് കടന്നു വരുന്നത് എന്നത് വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ്. സ്ത്രീകൾ എന്നുള്ളത് പുരുഷന്മാരെ പോലെ തന്നെ ഒരു വിഭാഗമായിക്കൊണ്ടല്ല ഇസ്ലാം കാണുന്നത്. സ്ത്രീകളെ അല്ലാഹു സുബ്ഹാനഹു വതആല ആദരിച്ചുകൊണ്ട് പറയുന്നത് ഹുവല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വജഅല മിൻഹാ സൗജഹ ലിയസ്കുന ഇലൈഹ. പുരുഷന്മാർ എവിടെയൊക്കെ ഉണ്ടോ അവർക്ക് സമാധാനവും ശാന്തിയും ലഭിക്കണമെങ്കിൽ ഇണയായി തുണയായി ഒരു സ്ത്രീ കൂടെ ഉണ്ടാകണം എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെയാണ് പുരുഷൻ്റെ ഇണയാണ് സ്ത്രീ എന്ന രീതിയിൽ ഇസ്ലാം സ്ത്രീകളെ പരിചയപ്പെടുത്തുന്നത്. ഖുർആൻ നമുക്കറിയാം അല്ലാഹു ഉണ്ട് എന്നതിൻ്റെ തെളിവായി കുറേ കാര്യങ്ങൾ സൂറത്തു റൂമിൽ വിശദീകരിക്കുന്നിടത്ത് അല്ലാഹു പറയുന്നുണ്ട് വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ. മനുഷ്യരെ, നിങ്ങൾക്ക് മനഃശാന്തി ലഭിക്കാൻ, സമാധാനം ലഭിക്കാൻ നിങ്ങളിൽ നിന്നു തന്നെയുള്ള ഒരു ഇണയെ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നവനാകുന്നു അല്ലാഹു എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഭാര്യ ഭർത്താവ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ പുരുഷനാൽ ഭരിക്കപ്പെടേണ്ടവളല്ല സ്ത്രീ, നേരെ മറിച്ച് പുരുഷൻ്റെ ഇണയായി തുണയായി ജീവിത സഖിയായി ജീവിത പങ്കാളിയായി ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് എന്ന കാഴ്ചപ്പാടാണ് ഇസ്ലാം വെച്ചു പുലർത്തുന്നത്. അതേപോലെ തന്നെ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഏത് സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും അവർക്ക് തുല്യ പ്രതിഫലമായിരിക്കും അല്ലാഹുവിൻ്റെ അരികിൽ ഉണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. സൂറ ആലി ഇംറാനിൻ്റെ അവസാന ഭാഗത്ത് വിശ്വാസികൾ അവിടെ വിശ്വാസത്തെ മുൻനിർത്തി അള്ളാഹുവിനോട് ഇരന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ പര്യവസാനം എന്ന വണ്ണം അള്ളാഹു പറയുന്നു ഫസ്തജാബ ലഹും റബ്ബുഹും അന്നീ ലാ ഉദീഉ അമല ആമിലിൻ മിൻകും മിൻ ദക്കരിൻ ഔ ഉൻസാ ബഅദുക്കും മിൻ ബഅദ്. നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ഉത്തരം നൽകിയിരിക്കുന്നു അന്നീ ലാ ഉദീഉ അമല ആമിലിൻ മിൻകും. നിങ്ങളിൽ നിന്ന് ആര് എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിലും പ്രവർത്തിക്കുന്ന ഒരാളുടെയും പ്രവർത്തനത്തെ നാം പാഴാക്കി കളയുകയില്ല, നിഷ്ഫലമാക്കി കളയുകയില്ല. സ്ത്രീയാകണമെങ്കിലും പുരുഷനാണെങ്കിലും ബഅദുക്കും, നിങ്ങളിൽ ഓരോ വിഭാഗവും മറ്റു വിഭാഗത്തിൽ നിന്ന് ഉത്ഭവിച്ചവരാകുന്നു എന്നാണ് സ്ത്രീ പുരുഷന്മാരെ കുറിച്ച് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് വിശദീകരിക്കുന്നത്. സ്ത്രീയില്ലെങ്കിൽ പുരുഷനില്ല, പുരുഷനില്ലെങ്കിൽ സ്ത്രീയുമില്ല. ബഅദുക്കും മിമ്പഅദ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിലനിൽപ്പ് നിങ്ങൾ രണ്ട് വിഭാഗങ്ങളും ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് എന്ന ഈ ഉന്നതമായ കാഴ്ചപ്പാടാണ് ഇസ്ലാം ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നോക്കൂ, നിങ്ങൾ എന്ത് പുണ്യകർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും ഏതേതെല്ലാം സദ്ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഈ സദ്ഗുണങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നിടത്ത്, പുണ്യകർമ്മങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് വിശുദ്ധ ഖുർആൻ സ്ത്രീകളുടെ കൂടെ പുരുഷന്മാരെ പറയുന്നു, പുരുഷന്മാരുടെ കൂടെ സ്ത്രീകളെ പറയുന്നു എന്നുള്ളതാണ്. സൂറ ഹിസാബിലെ 35-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു ഈ കാര്യം 10 ഗുണങ്ങളെ, ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട 10 സദ്ഗുണങ്ങളെയും അതുപോലെ തന്നെ സവിശേഷമായ
സ്വഭാവങ്ങളെയും വിശദീകരിച്ച് കൊണ്ട് പറഞ്ഞെടുത്ത് ഇത് എണ്ണി എണ്ണി അള്ളാഹു പറയുന്നുണ്ട്, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, നിശ്ചയമായും അള്ളാഹുവിന് കീഴ്പ്പെട്ടവരായ സ്ത്രീ പുരുഷന്മാർ, വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുള്ള സ്ത്രീ പുരുഷന്മാർ, വൽ ഖാനിതീന വൽ ഖാനിതാത്ത്, ഭക്തിയുള്ളവരായ സ്ത്രീ പുരുഷന്മാർ, വസ്വാദിഖീന വസ്വാദിഖാത്ത്, സത്യസന്ധരായ സ്ത്രീ പുരുഷന്മാർ, വസ്വാബിരീന വസ്വാബിറാത്ത്, ക്ഷമാശീലരായ സ്ത്രീ പുരുഷന്മാർ, വൽ ഖാശീന വൽ ഖാശിയാത്ത്, വിനയാന്വിതരായ സ്ത്രീ പുരുഷന്മാർ, വൽ മുത്തസദ്ദിഖീന വൽ മുത്തസദ്ദിഖാത്ത്, ദാനം ചെയ്യുന്നവരായ സ്ത്രീ പുരുഷന്മാർ, വസ്വായിമീന വസ്വായിമാത്ത്, വ്രതമനുഷ്ഠിക്കുന്നവരായ സ്ത്രീ പുരുഷന്മാർ, വൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാത്ത്, ഗുഹ്യാവയവങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരായ സ്ത്രീ പുരുഷന്മാർ, വദ്ദാഖിരീന അല്ലാഹ കസീറം വദ്ദാഖിറാത്ത്, അള്ളാഹുവിനെ ധാരാളമായി സ്മരിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും. ഈ പുണ്യകർമ്മങ്ങൾ മുഴുവൻ അള്ളാഹു ഓരോന്നോരോന്ന് എണ്ണി പറയുന്നിടത്തെല്ലാം സ്ത്രീകളെയും പുരുഷന്മാരെയും ചേർത്ത് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്നു, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമാ, ഇവർക്കെല്ലാവർക്കും അള്ളാഹു പാപമോചനം അത് ഒരുക്കി വെച്ചിട്ടുണ്ട്, അവൻ അത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, മഹത്തായ പ്രതിഫലം അവർക്കുണ്ട് എന്നതാണ് ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന സംബോധന. സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന വിശ്വാസി സമൂഹത്തോടാണ്. യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന്റെ അരികിലേക്ക് നിഷ്കളങ്കമായി അനുദപിച്ച് പശ്ചാത്തപിച്ച് മടങ്ങുവിൻ എന്ന് പറഞ്ഞയിടത്ത് ഈ പറഞ്ഞ പോലെയുള്ള വിശ്വാസമല്ല, സ്ത്രീകളും പുരുഷന്മാരുമായ ആളുകളോട് ഒന്നിച്ചാണ് അള്ളാഹു പറയുന്നത്, എല്ലാവർക്കും അള്ളാഹുവിന്റെ പശ്ചാത്താപം ലഭിക്കും, അള്ളാഹുവിന്റെ മോക്ഷം ലഭിക്കും. അത് പുരുഷന്മാരുടെ മാത്രം കുത്തകയാക്കി വെക്കേണ്ടതല്ല. ആരാധനാ കർമ്മങ്ങളെ കുറിച്ചുള്ള കൽപ്പനകൾ ഉള്ളയിടത്ത്, ശരീഅത്തിന്റെ നിയമങ്ങൾ പറയുന്നിടത്തൊക്കെ സ്ത്രീകളോടും പുരുഷന്മാരോടുമാകുന്നു വിശുദ്ധ ഖുർആനിന്റെ സംബോധന. അതിൽ സ്ത്രീകൾക്ക് മാത്രം പ്രത്യേകമായ നിയമങ്ങൾ കൃത്യമായി അള്ളാഹു പറയുകയോ അല്ലെങ്കിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് വിശദീകരിച്ചു തരികയോ ചെയ്തിട്ടുണ്ട് എന്നാണ്. ഒരു ആരാധനയും ഇസ്ലാം സ്ത്രീകൾക്ക് നിഷിദ്ധമാക്കുന്നില്ല എന്നതാണ്. എന്നാൽ അവരുടെ ശാരീരികമായ പ്രകൃതി പരിഗണിച്ചുകൊണ്ട് ചില ആരാധനകളിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അവർക്ക് ഇളവുകൾ ഇസ്ലാം അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, മൻ അമില സ്വാലിഹം മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യിയന്നഹു ഹയാതൻ തയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. മൻ അമില സ്വാലിഹം മിൻ ദക്കരിൻ ഔ ഉൻസാ, നിങ്ങളിൽ നിന്ന് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും വിശ്വാസത്തോടുകൂടി ഒരു സൽക്കർമ്മം ചെയ്യുകയാണെങ്കിൽ അതിന് ഈ ദുനിയാവിൽ നിന്ന് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം നൽകാൻ തുടങ്ങും. ഈമാനും അമലു സ്വാലിഹാത്തും അത് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നാം അതിനനുസരിച്ചാണ് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നത് എങ്കിൽ ഫലനുഹയ്യിയന്നഹു ഹയാതൻ തയ്യിബ, നല്ല ഉത്കൃഷ്ടമായ ഉത്തമമായ ഒരു ജീവിതം വിശ്വാസികളെ അല്ലാഹു നിങ്ങളെ ജീവിപ്പിക്കും എന്നുള്ളത് അല്ലാഹുവിന്റെ വഅദയാണ്. ഫലൻ യുഖ്ലിഫ് അല്ലാഹു വഅദഹു, അല്ലാഹു അവന്റെ വാഗ്ദാനം ഒരിക്കലും ലംഘിക്കുകയില്ല. ഇതിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്, ഐ ഹയാതൻ റാളിയതൻ മർളിയതൻ ഫിദ്ദുനിയാ, ഈമാനും അമലു സ്വാലിഹാത്തുമുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സംതൃപ്തമായ സംപ്രീതമായ ആനന്ദദായകമായ സന്തോഷപൂർണമായ ജീവിതം അള്ളാഹു ഈ ദുനിയാവിൽ നൽകുമെന്നാണ്. നമ്മുടെ ഈമാനിനനുസരിച്ചാണത്, നമ്മുടെ സൽക്കർമ്മങ്ങൾക്കനുസരിച്ചാണ്. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം കുത്തകയായിട്ട് പറയുന്നില്ല. ഇനിയോ ദുനിയാവിന്റെ പ്രതിഫലമല്ല പരലോകത്തിന്റെ പ്രതിഫലവും, വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സ്ത്രീ പുരുഷന്മാരായ വിശ്വാസി വിശ്വാസിനികൾക്ക് അള്ളാഹു മരണാനന്തര ജീവിതത്തിൽ ഉന്നതമായ ഉത്കൃഷ്ടമായ പ്രതിഫലം അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് നൽകുമെന്ന് പറയുന്നു. സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചു തരുന്ന ഓരോ വിശ്വാസികളെ കുറിച്ചുമുള്ള കൃത്യമായ നിലപാട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വിശ്വാസി സമൂഹത്തിനൊന്നടങ്കം അള്ളാഹു സുബ്ഹാനഹു വതആല ഉപമയായി വിശദീകരിക്കുന്നത് ആരെയാണെന്നോ വിശ്വാസികൾക്ക് മുഴുവൻ മാതൃകയായി രണ്ട് മഹതികളെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല
തൻ്റെ ദിവ്യ ഗ്രന്ഥത്തിൽ പരിചയപ്പെടുത്തുന്നത്. ലറബല്ലാഹു മതലൽ ലില്ലദീന ആമനും റഅത ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യയെയാണ് അല്ലാഹു സുബ്ഹാനഹു വതാല വിശ്വാസികൾക്ക് ഉദാഹരണമായി വിശദീകരിച്ചു തരുന്നത്. ഇത് ഖാലത്ത്, അവരിങ്ങനെ പ്രാർത്ഥിച്ചു, അവർ ഉൾക്കൊണ്ട വിശ്വാസത്തിൻ്റെയും ആദർശത്തിൻ്റെയും വിശുദ്ധിയാൽ ഭൗതിക ജീവിതത്തിലുള്ള ഈ സുഖാഡംബരങ്ങളുടെ പിന്നാലെ അവർ പോയില്ല. കൊട്ടാര സമാനമായ സുഗലോലുപമായ ജീവിതം അവർക്ക് കിട്ടിയിട്ടും താൻ ഉൾക്കൊണ്ടിട്ടുള്ള വിശ്വാസത്തിൻ്റെ കൂടെ അതിനനുസരിച്ചുള്ള തന്റെ കർമ്മങ്ങളെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് അവർ പറഞ്ഞു, ഇത് ഖാലത്ത് റബ്ബി ബിനിലീ ഇൻദക ബൈതം ഫിൽ ജന്ന, എന്റെ രക്ഷിതാവേ നിന്റെ അരികിൽ നീ സ്വർഗത്തിൽ എനിക്കൊരു ഗേഹം ഒരുക്കിത്തരണം റബ്ബേ. ഇത് കൊട്ടാരമാണെങ്കിലും കൽത്തുറുങ്കാണ് റബ്ബേ. ഈ ഭൗതികമായ ഈ സൗകര്യങ്ങൾ, എനിക്കതിലെ സൗകര്യങ്ങൾ അനുഭവപ്പെടുന്നത് ഒരു കൽത്തുറുങ്കിനെ പോലെയാണെന്നാണ് അവർ പ്രാർത്ഥിച്ചത്. വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി, വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ, ഫിർഔനിന്റെ ദുഷ്പ്രവൃത്തികളിൽ നിന്നും അതുപോലെ ഉണ്ടാകുന്ന അത് മുഖേന ഉണ്ടാകുന്ന ദുഷ്ഫലങ്ങളിൽ നിന്നും എന്നെ നീ കാക്കേണമേ റബ്ബേ എന്ന് ആ മഹദി പ്രാർത്ഥിച്ചത് ഖുർആൻ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, ദൈവധിക്കാരിയായിരുന്ന സ്വേച്ഛാധിപതിയായിരുന്ന ഫിർഔൻ, അവൻ തൻ്റെ വിശ്വാസം വിശുദ്ധമാക്കാത്തതിനാൽ ഈ ഭൗതിക ജീവിതത്തിലും അവന് തിക്തമായ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. പരലോകത്താണെങ്കിൽ അവൻ്റെ കാര്യം മാത്രം അള്ളാഹു ബർസഖിയായ ശിക്ഷയെ വിശദീകരിക്കുന്നിടത്ത്, ഖബർ ശിക്ഷയെ വിശദീകരിക്കുന്നിടത്ത് ഫിറൌനിന്റെ കാര്യമാണ് ഖുർആനിൽ അല്ലാഹു വിശദീകരിച്ചു തന്നിട്ടുള്ളത്. പ്രഭാതത്തിലും പ്രദോഷത്തിലും അവന് കാലാകാലം കഴിയേണ്ട കത്തിജ്വലിക്കുന്ന നരകാഗ്നിയെ അവനെ മുമ്പിൽ ഹാജരാക്കി കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു. അപ്പൊ നോക്കൂ നിങ്ങൾ, രണ്ടാമതായി അല്ലാഹു പറയുന്നത് വ മറിയമ ബിനത്ത് ഇംറാൻ അല്ലതി അഹ്സനത് ഫർജഹ وَنَفَخْنَا فِيهِ مِنْ رُوحِنَا وَصَدَّقَتْ بِكَلِمَاتِ رَبِّهَا وَكُتُبِهِ وَكَانَتْ مِنَ الْقَانِتِينَ. രണ്ടാമത്തെ ഉദാഹരണം, അല്ലാഹു സുബ്ഹാനഹു വതാല തന്നെ കടുത്ത പരീക്ഷണങ്ങളിൽ ഏർപ്പെടുത്താൻ തീരുമാനിച്ചപ്പോൾ വിനയത്തോടെ വണക്കത്തോടെ അത് സ്വീകരിക്കാൻ സന്നദ്ധയായ മറിയം ബീവിയുടെ ചരിത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല അവർക്ക് പ്രത്യേകമായ പദവി നൽകി. ഫനഫഖ്നാ ഫീഹി മിർ റൂഹിനാ, നമ്മുടെ ചൈതന്യത്തിൽ നിന്ന് നാം അവരിൽ സന്നിവേശിപ്പിച്ച് ഊതിയത് നിമിത്തം അല്ലാഹു സുബ്ഹാനഹു വതാല ഒരു പുരുഷന്റെ സ്പർശമില്ലാതെ അവരിൽ നിന്ന് ഒരു കുഞ്ഞിന് ജന്മം നൽകി. ആ ജന്മം തന്നെ ഒരു മുഅ്ജിസത്താകുന്ന ഒരു മിറാക്കിളായിക്കൊണ്ടാണ് ഖുർആൻ എടുത്ത് പറയുന്നത്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനനം നോക്കൂ നിങ്ങൾ, അങ്ങനെ അവരെ വസദ്ദഖത്ത് ബികലിമാതി റബ്ബിഹ വകുതുബിഹി, തന്റെ റബ്ബിനോടുള്ള വചനങ്ങളെ, റബ്ബിന്റെ വചനങ്ങളെയും വേദങ്ങളെയും ഒക്കെ ആ മഹദി സത്യപ്പെടുത്തുകയുണ്ടായി. വകാനത്ത് മിനൽ ഖാനിതീൻ, അവർ നല്ല ഭക്തിയുള്ള വിനയമുള്ള സ്ത്രീകളുടെ കൂട്ടത്തിലായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെ കുറിച്ച് മഹദി ആസിയ ബീവിയെ കുറിച്ചും മറിയം ബീവിയെ കുറിച്ചും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സയ്യിദത്തു നിസായി അഹ്ലിൽ ജന്ന, സ്വർഗീയ വനിതകളുടെ നായകരായി അവർ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ പ്രതിഫലം അത് അനുഭവിച്ചു കൊണ്ടിരിക്കുമെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സഹോദരങ്ങളെ, ഇതിലൂടെയൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അള്ളാഹുവിലേക്ക് എത്രമേൽ അടുക്കുന്നവോ, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അതിൽ യാതൊരു വകഭേദവും ഇല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമെന്നതാണ്. അങ്ങനെയുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ മാത്രമേ പരലോകത്തും രക്ഷയുള്ളൂ, ഈ ദുനിയാവിലും സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ്. അതേപോലെ തന്നെ സൂറാ തഹ്രീമിൽ വിശ്വാസിനികളെ, ഈ രണ്ട് വിശ്വാസിനികളെയും മഹദികളെയും ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്കും ഏറ്റവും നല്ല ഉപമയായി അല്ലാഹു സുബ്ഹാനഹു വതാല വിശദീകരിച്ചു തരുമ്പോൾ, സത്യനിഷേധികൾക്കായി അല്ലാഹു സുബ്ഹാനഹു വതാല ഉപമയെ വിശദീകരിച്ചു തരുന്ന രണ്ട് വനിതകളുണ്ട്. ഖുർആൻ പറയുന്നു, ലറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറാഅത നൂഹിൻ വഇംറാഅത ലൂത്ത്, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പത്നിയും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പത്നിയും അല്ലാഹു സുബ്ഹാനഹു വതാല സത്യനിഷേധികളുടെ ഉപമയായി അവരെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് എന്നതാണ്. എന്തായിരുന്നു അവർ ചെയ്തിരുന്നത്? ഈ സത്യദീനിൽ ശത്രുക്കളായി
അവർ നിലകൊണ്ടു എന്നതാണ്, സത്യദീനിന്റെ ശത്രുക്കളെ പിന്തുണച്ചു എന്നതാണ് അവർ ചെയ്ത പാതകം. പ്രവാചകന്മാരുടെ പത്നിമാരായി ജീവിച്ചിട്ട് പോലും അവർക്ക് ഈ സന്മാർഗം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാനത തഹത അബ്ദൈനി മിൻ ഇബാദിന സ്വാലിഹൈൻ, വിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ രണ്ട് ദാസന്മാരുടെ, സച്ചരിതരായ രണ്ട് ദാസന്മാരുടെ കീഴിലായിരുന്നു ആ പത്നിമാർ കഴിഞ്ഞിരുന്നത് എന്നാണ്. ഫഖാനതാഹുമ, ഈ രണ്ട് പത്നിമാരും സച്ചരിതരായ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ വഞ്ചിച്ചു കളഞ്ഞു എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഈ ഖിയാനത്ത് ഏത് വിഷയത്തിലായിരുന്നു? വിശ്വാസത്തിൻ്റെ കാര്യത്തിലായിരുന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തിൻ്റെ വിശ്വാസം അംഗീകരിക്കാൻ ഭാര്യ തയ്യാറായില്ല. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ ആദർശം ഉൾക്കൊള്ളാൻ സ്വന്തം മകൻ പോലും തയ്യാറായില്ല. ഒരു കുടുംബത്തിലെ ഏറ്റവും അടുത്ത രക്തബന്ധം ഉള്ള ആളുകളാണ്, നോക്കൂ, മകൻ എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ ദാമ്പത്യ ബന്ധം, അതൊരിക്കലും അള്ളാഹുവിൻ്റെ അരികിൽ രക്ഷപ്പെടുത്തുകയില്ല എന്നുള്ളതിൻ്റെ തെളിവായിക്കൊണ്ടാണ് ഖുർആൻ ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, അല്ലാതെ മറ്റു വഞ്ചനയൊന്നുമല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു പ്രവാചകന്റെ ഭാര്യയും ചാരിത്ര ലംഘകയാവുകയില്ല എന്നതാണ്. അവിടെ ചാരിത്ര ശുദ്ധിയിലല്ല ഈ വഞ്ചന നടത്തിയിട്ടുള്ളത്, നേരെ മറിച്ച് പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടുള്ള വിശ്വാസത്തെയും ആദർശത്തെയും അവഗണിച്ചുകൊണ്ട് ആ നാട്ടിലുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളെയും ബഹുദൈവ വിശ്വാസങ്ങളെയും അവർ ഉൾക്കൊണ്ടു എന്നുള്ളതാണ് അവർ ചെയ്ത വഞ്ചന എന്നാണ്. ഫലം യുഗ്നിയാൻഹുമാ മിനല്ലാഹി ശൈആ, അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരും പ്രവാചകന്മാരായി അള്ളാഹുവിൻ്റെ സച്ചരിതരായ സദ്വൃത്തരായ ആളുകളായി എന്നതിനാൽ അവരുടെ പത്നിമാർക്ക് അവരെ കൊണ്ട് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഒട്ടും ഒരു ഉപകാരവും ചെയ്തു കൊടുക്കാൻ കഴിയില്ല എന്നത് അള്ളാഹു ഇവിടെ സ്ഥാപിക്കുകയാണ്. ഈ രണ്ട് പത്നിമാരോടും, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും പത്നിമാരോട്, നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ കൂടെ നിങ്ങൾക്കും പ്രവേശിക്കാമെന്ന് പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാമല്ലോ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ആദർശമുണ്ട്, വിശ്വാസമുണ്ട്. ഈ രണ്ട് ഉദാഹരണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ നമുക്ക് പകർന്നു തരുന്നതിലൂടെ മഹനീയമായ രണ്ട് സന്ദേശങ്ങൾ കൂടിയാണ് അല്ലാഹു അവൻ്റെ വചനങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് എന്താണ്? ഓരോ വ്യക്തിക്കും തൻ്റെ വിശ്വാസത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമേ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അതിനർഹിക്കുന്ന പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദുനിയാവിലും പരലോകത്തും നൽകുമെന്നതാണ്. പ്രവാചകന്മാരുമായുള്ള ദാമ്പത്യ ബന്ധം പോലും അവരുടെ പത്നിമാർക്ക് പരലോകത്ത് ഗുണം ചെയ്യുകയില്ല, ഉപകാരപ്പെടുകയില്ല എന്നതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഓമന പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞിട്ടുണ്ട്, യാ ഫാത്തിമ ബിൻത മുഹമ്മദ്, മുഹമ്മദിന്റെ മകൾ ഫാത്തിമ, അൻഖിദി നഫ്സകി മിനന്നാർ, പൊന്നുമോളെ നിന്റെ തടി നീ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണം. വലാ ഉഗ്നി അൻകി മിനല്ലാഹി ഷൈആ ഫഇന്നീ ലാ അംലിക്കു ലക്കി മിനല്ലാഹി ഷൈആ, അല്ലാഹുവിന്റെ അരികിൽ അവന്റെ കോടതിയിൽ ഞാൻ പ്രവാചകനാണ് എന്റെ ഉപ്പ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വരണ്ട മോളെ, നിനക്ക് എന്തെങ്കിലും ഉപകാരം ഈ പിതൃപുത്രി ബന്ധത്തും കൊണ്ട് എനിക്ക് നൽകാൻ പരലോകത്ത് കഴിയുകയില്ല എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ ആലോചിച്ചു നോക്കൂ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബവുമായി ബന്ധമുണ്ട് എന്നതിൻ്റെ പേരിൽ മാത്രം ഞങ്ങൾ തങ്ങന്മാരാണ്, ഞങ്ങൾ ബീവിമാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ അഭിമാനിച്ച് നടക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ ബന്ധം പ്രവാചകൻ സ്വന്തം മകളോട് പറഞ്ഞ കാര്യമാണിത്. പരലോകത്ത് നമുക്ക് രക്ഷയുണ്ടാവുക നമ്മുടെ ഈമാനും അതിനനുസരിച്ചുള്ള അമലു സ്വാലിഹാത്തുമാണ് എന്നതാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിൻ്റെ ദീനിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താനുള്ള നല്ല സൗഭാഗ്യവും സൽബുദ്ധിയും തൗഫീഖും നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ واستغفر الله لي ولكم ولجميع المسلمين والمؤمنين من كل ذنب فاستغفروه انه هو الغفور الرحيم. الحمد لله الذي هدانا لهذا
وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله عباد الله പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങളും അവൻ്റെ വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ ചിട്ടപ്പെടുത്തി അങ്ങനെ അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് മരിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹുവേ, നീ അതിന് ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. സഹോദരന്മാരെ, അല്ലാഹുവുമായി അഞ്ചു നേരവും നേർക്കുനേരെ സംവദിക്കുന്നവരും അതേപോലെ തന്നെ ആശയവിനിമയം നടത്തുന്നവരുമാണ് വിശ്വാസികളായ നമ്മളെല്ലാവരും. മറ്റിതര മതവിഭാഗങ്ങളെ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, സൃഷ്ടാവായ നാഥനുമായി നിർബന്ധമായും അഞ്ചു നേരം നമ്മുടെ കാര്യങ്ങൾ തുറന്ന് പറയുന്നത്, അതിനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലാണെങ്കിലും ഒരുക്കി വച്ചിട്ടുള്ളത് വിശ്വാസികളായ നമുക്കാണ്. നമുക്കറിയാം, നമസ്കാരം എന്നുള്ള ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ച ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ്. നമ്മുടെ കാര്യങ്ങളുള്ള സന്ദർഭങ്ങളിലാണെങ്കിലും കളിക്കളങ്ങളിൽ പോലുമാണെങ്കിലും ഒരു മുസ്ലിം അല്ലാഹുവിൻ്റെ മുമ്പിൽ തലകുനിക്കാൻ ഒരിക്കലും മടി കാണിക്കേണ്ടതില്ല, മടിക്കാൻ പാടില്ല എന്നതാണ്. അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി ചേർത്തുന്നിട്ടുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിന് വേണ്ടി മാത്രം നൽകിയിട്ടുള്ള ചില ആനുകൂല്യങ്ങളെ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ജുഇലത് ലീ അൽ അർദു മസ്ജിദം വതഹൂറ. നമസ്കരിക്കാൻ മസ്ജിദ് വേണം. മസ്ജിദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്നാണ് അർത്ഥം. നമുക്കറിയാം, വിദേശങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള, വിദേശ നാടുകൾ സന്ദർശിച്ചിട്ടുള്ള ആളുകൾ കാണാൻ കഴിയും, അവിടെ നല്ല സൗകര്യങ്ങളുള്ള പള്ളികളുണ്ട്. എന്നാൽ ദീർഘമായ മരുഭൂയാത്രകളിലൊക്കെ അവർക്ക് നമസ്കാരത്തിൻ്റെ സമയമായാൽ അവർ സൈഡാക്കും, എന്നിട്ടോ അവർ ജമ്മാക്കിയും ഖിസ്റാക്കിയും ഒക്കെ നമസ്കരിക്കും. ചില സ്ഥലങ്ങളിലൊക്കെ നമസ്കരിക്കാൻ വേണ്ടി മണൽ പ്രദേശങ്ങളിൽ ചില സ്ഥലങ്ങളൊക്കെ സൗകര്യപ്പെടുത്തി വെക്കുന്നത് കാണാൻ കഴിയും. അതവിടെ നിലനിൽക്കും എന്നതിനൊരു ഉറപ്പുമില്ല. വലിയ മണൽക്കാറ്റ് വന്നാൽ അതൊക്കെ ആകെ തകിടം മറിക്കുന്ന അവസ്ഥയുണ്ടാകും. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ നിർബന്ധ കർമ്മം നിർവഹിക്കാൻ ഭൂമിയിൽ എവിടെ വെച്ചും സാധിക്കുമെന്നതാണ്. അതാണ് വജ്ഉലത് ലീ അൽ അർളു മസ്ജിദം വതുഹൂറ. ഭൂമി അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് എൻ്റെ ഉമ്മത്തിന് അത് മസ്ജിദായി നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. തുഹൂറ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശുദ്ധീകരിക്കാൻ, വെള്ളമില്ലെങ്കിലോ മണ്ണ് മതി. അണുനശീകരണത്തിൻ്റെ ഏറ്റവും നല്ല ഒരു ഉപാധിയാണ് മണ്ണ് എന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും. മണ്ണുകൊണ്ട് ശുദ്ധീകരണം, തയമ്മും ചെയ്താൽ മതി. ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ രണ്ട് കൈയും നിലത്തടിക്കുകയും അല്ലെങ്കിൽ ശുദ്ധമായ പ്രതലത്തിൽ ഫതയമ്മമു സഈദൻ തയ്യിബ എന്നാണ് ഖുർആൻ പറയുന്നത്. ശുദ്ധമായ ഒരു പ്രതലത്തിൽ നിങ്ങൾ രണ്ട് കൈകളും അടിച്ചുകൊണ്ട് ആ കൈകൊണ്ട് നിങ്ങളുടെ മുഖം ഒരു തവണ തടവുക, പിന്നീട് നിങ്ങളുടെ ഇടത്തെ കൈകൊണ്ട് വലത്തെ കൈപ്പത്തിയുടെ മുകളിൽ തടവുക, അതേപോലെ തന്നെ വലത്തെ കൈപ്പത്തി കൊണ്ട് ഇടത്തെ കൈപ്പത്തിയുടെ മുകളിൽ തടവുക. നിങ്ങൾ ശുദ്ധിയുള്ള ആളായി, നിസ്കരിക്കാൻ അത് മതി. എത്ര സിമ്പിളാണ് ഈ കാര്യം എന്ന് ആലോചിച്ച് നോക്കൂ. എന്നാലും നമസ്കാരം പിന്തിപ്പിക്കാൻ യാതൊരു ഇളവും ഇസ്ലാം നൽകുന്നില്ല എന്നതാണ്. യാത്രാവേളയിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് നമസ്കരിക്കാം ജമ്മാക്കിയിട്ട്. യാത്രയിൽ നമസ്കാരം ഇസ്ലാം പറയുന്നത് നാല് റക്കായത്തുള്ളതൊക്കെ രണ്ട് റക്കായത്തായിട്ട് ചുരുക്കി നമസ്കരിക്കണമെന്നാണ്. ഇത്തരമൊക്കെ ആനുകൂല്യങ്ങൾ അത് ജീവിതത്തിൽ എടുത്തുകൊണ്ട് ഈ ഇബാദത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഓരോ കാര്യവും, ഇപ്പം ഈ പള്ളിയിൽ തന്നെ, ഏത് പള്ളിയിലും അങ്ങനെയാണ്. നമ്മൾ കയറി വരുമ്പോൾ ഓരോരുത്തരും നമസ്കരിക്കുന്നത് കാണാൻ കഴിയും. ഓരോരുത്തരും വിവിധ രീതിയിലാണ് നമസ്കരിക്കുന്നത്. അതെങ്ങനെ വരുന്നു ഈ ആരാധനയെക്കുറിച്ച്, വളരെ പ്രധാനപ്പെട്ട ഈ ആരാധനയെക്കുറിച്ച് കൃത്യമായ അറിവും ബോധ്യവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നാണ്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ നിങ്ങൾക്ക് എങ്ങനെ നമസ്കരിച്ചു കാണിച്ചു തന്നുവോ അതേപോലെ നിങ്ങൾ നമസ്കരിക്കണം. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു,
അപ്പൊ എന്തുകൊണ്ടാണ് ചെറുപ്പത്തിൽ പ്രാഥമികമായ അറിവ് നമസ്കാരത്തെ കുറിച്ച് നമ്മൾ ലഭിച്ചിട്ടുണ്ട് എങ്കിലും നമ്മൾ ആ അറിവിൽ ഇങ്ങനെ അറിയാതെ ഒഴുകിപ്പോവുകയാണ്? അതിനെക്കുറിച്ച് കൃത്യമായ അറിവ് നേടി നമ്മുടെ നമസ്കാരത്തിന് ജീവനുള്ള നമസ്കാരമായി നമ്മുടെ റുക്കുഉവിനും സുജൂദിനും നമ്മുടെ ഖിയാമിനും ഇഴ്തിദാലിനും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ജീവസുറ്റ ആരാധനയാക്കി അതിനെ മാറ്റണമെങ്കിൽ റസൂൽ കാണിച്ചു തന്നതുപോലെ നമ്മൾ നമസ്കരിക്കണം. ഇൻഷാല്ലാ ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ രണ്ടാമത്തെ ഖുതുബകളിൽ നമസ്കാരത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള കൃത്യമായ പാഠഭാഗങ്ങളായിരിക്കും ഇൻഷാല്ലാ നമ്മൾ നൽകുന്നത്. നിങ്ങൾക്ക് വല്ല സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഒരു ബോക്സ് വെക്കും, നിങ്ങളുടെ സംശയങ്ങൾ ഇമാമിനോട് ചോദിക്കുക, അതിലെഴുതിയിട്ടാൽ മതി. എന്നാൽ ഇത് പഠിച്ചു പോകണം നമ്മൾ എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ഈ കാര്യങ്ങൾ വിശദമായി പറഞ്ഞിട്ടുള്ളത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് നിർദ്ദേശിച്ചതുപോലെ അവിടുന്ന് നമുക്ക് കാണിച്ചു തന്നതുപോലെ റസൂല് മിമ്പറിൽ വെച്ച് സഹാബത്തിന് നമസ്കരിച്ചു കാണിച്ചു കൊടുത്തു എന്നാണ്. പള്ളി മിമ്പറിൽ നിന്ന് നമസ്കാരം നിർവഹിച്ച് റസൂല് എങ്ങനെയാണ് കൈ ഉയർത്തേണ്ടത്, മുട്ടുമടക്കേണ്ടത്, സുജൂദിൽ ഓരോ അവയവങ്ങളും എങ്ങനെയാണ് വെക്കേണ്ടത് എന്ന് എല്ലാവരും കാണുന്ന വിധത്തിൽ അത്ര പ്രാധാന്യം അതിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി ഒരുപാട് അബദ്ധങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ, പോരായ്മകൾ വന്നു പോയിട്ടുണ്ട് റബ്ബേ. ഞങ്ങളുടെ ജീവനാടിയേക്കാൾ ഞങ്ങളോട് സമീപസ്ഥനായ റബ്ബേ, ഞങ്ങളുടെ മനസ്സിൻ്റെ മന്ത്രങ്ങൾ അറിയുന്നവനെ, ഞങ്ങൾക്കതെല്ലാം നീ പുറത്തു മാപ്പാക്കി തരണമേ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള വാത്സല്യനിധികളായ ഞങ്ങളുടെ മാതാപിതാക്കൾ, അടുത്ത ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ, ഇഷ്ടജനങ്ങൾ എല്ലാവർക്കും അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണമേ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് രോഗത്തിൻ്റെ പ്രയാസങ്ങളും വേദനകളും ചരണങ്ങളും അനുഭവിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ മറക്കരുതേ എന്ന് പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ എന്നും നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. ദുആകളിൽ പ്രത്യേകം ഓർക്കണമെന്ന്, ഈ മിമ്പറിൽ നിന്ന് മാത്രമല്ല നിങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കണം. അള്ളാഹുവേ അവരുടെ എല്ലാവരുടെയും രോഗത്തിന് പരിപൂർണ ശമനം നൽകണമേ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹു വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാലിൽ ഹജാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.